ാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇനി അവിടെ നിങ്ങോട്ട് പോന്നാൽ നേരത്തെ പറഞ്ഞല്ലോ ആണോ ആ ഇബിൻ അംഗീകരിച്ചോ ഇല്ല ഇബിൻ കെട്ടിപ്പൊക്കിയത് കണ്ടാൽ കെട്ടിപ്പൊക്കിയ കബറുകൾ തട്ടി നിരപ്പാക്കാനുള്ള റിപ്പോകൽ ഷാഫി നിർബന്ധമാണ് എന്നല്ല പൊക്കി ആരോട് ഷാഫി മധബാരനോടെ ഏതെങ്കിലും കബറിന്റെ മുകളിൽ കുബ്ബയുണ്ടെങ്കിൽ കബറിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട കുബ്ബയും തട്ടി നിരപ്പാക്കാനുള്ള റിപ്പോകൽ ഷാഫി മധബുകാര നിനക്ക് നിർബന്ധമാണ് കാരണം മിം കെട്ടിപ്പൊക്കിയ ിൽ പ്രവാചകനെ പരിഹസിക്കാൻ മദീനയിൽ കബറ ഉണ്ടാക്കിയ സ്ഥാപനമാണ് കെട്ടിപ്പൊക്കിയ മസ്ജിദുൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രസ്ഥാനം എവിടെങ്കിലും പള്ളി വെച്ചാൽ ഉടൻ തന്നെ ഒരു പോസ്റ്റർ എന്താ അറിയോ മസ്ജിദുൽ ഏത് പള്ളി

ആളുകൾ മസ്ജിദുൽ നിറാർ എന്ന് പറഞ്ഞെ കുറിച്ചാ മുജായ കുറിച്ചാണോ അല്ല നേരെ മറിച്ച് കെട്ടിപ്പൊക്കിയ കബറുണ്ടെങ്കിൽ ജാറമുണ്ടെങ്കിൽ ദർഗയും അറബി ഭാഷാ നിയമം അറിയുന്നവർക്ക് എന്റെ അർത്ഥം മനസ്സിലാവും എന്താ അത് മസ്ജിദുൽ മസ്ജുദിൽ നിറാറാണെന്നല്ല ഇത് കടകട്ട സ്ഥാപനമാണ് മസ്ജിദുൽ സ്ഥാപനമാണ് കാരണം ദി ഉസ്സിസത അലാ മൗസിയത്തി മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ കെട്ടി ഉയർത്തിയിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു എന്താ കബറ് കെട്ടി ഉയർത്താൻ പാടില്ല എന്നാണ് കെട്ടി പാടില്ല കബര്ന്ന പ്രവാചകൻ പറഞ്ഞത് ആ പ്രവാചകന്റെ കൽപ്പനയെ കെട്ടി പോക്കിയിട്ടുള്ളത് അതുകൊണ്ട് അത് മസ്ജുദുൽക്കാൾ കടകെട്ട സ്ഥാപനമാണ് അങ്ങനെ ഒരു മസ്ജിദുൽ ഇറാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടി നിരപ്പാക്കാൻ ഉള്ളരി നിനക്ക് നിർബന്ധമാണ് ഇതാണ് ആര് പറയുന്നത് ഹൈതമി പറഞ്ഞതാ ഇനിയോ ഇമാം റാസി അദ്ദേഹം പറഞ്ഞു മക്കാമുരിക്കുള്ള വിശ്വാസം ആ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഹറുദ്ദീൻ റാസി (റഹിമുള്ളാഹ്) പറഞ്ഞു എന്താ അന്നഹും വലൗ ഹാദിഹിൽ അസ്നാമ വൽ ഔസാൻ അലാ സുവരി അംബിയാഇഹിം വകാബരിഹിം വസഅമു അന്നഹും തസ്തഗ്ലു ബിഇബാദത്തി ഹാദിഹിത്തമാതിൽ അന്നഹും വലൗ ഹാദിഹിൽ അസ്നാമ വൽ ഔസാൻ മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠകളെ സ്ഥാപിച്ചത അലാ സുവരി അംബിയാഇഹിം വകാബരിഹിം അവരിലേക്ക് വന്ന നബിമാരുടെ കോലത്തിലും അവർക്കിടയിലെ മഹാത്മാക്കളുടെ കോലത്തിലുമായിരുന്നു എന്നിട്ട് ആ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ അവർ ജൽപ്പിച്ചു എന്താണ് അവർ ജൽപ്പിച്ചത് ഈ വിഗ്രഹത്തെ പൂജിച്ചു കഴിഞ്ഞാൽ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ വിഗ്രഹത്തെ പ്രതിദാനം ചെയ്യുന്ന നബി അല്ലെങ്കിൽ ആ മഹാത്മാവ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ പറയും എന്നാണ് അവർ വിശ്വസിച്ചത് ഇങ്ങനെ മക്കി മാം പറഞ്ഞു അതിന്റെ തൊട്ട് താഴെ പറയുന്നത് അതിന് തത്തുല്യമാണ് ഇക്കാലഘട്ടത്തിൽ കാണുന്നതും എന്താ ഇക്കാലഘട്ടത്തിൽ കാണുന്നത് ആളുകളും ഏതൊന്നും കബറുകളെ വന്ന ബഹുമാനിക്കൽ കൊണ്ട് വ്യാപൃതരായിരിക്കുന്നു ഏതൊരു വിശ്വാസത്തിന്മേലാ മഹത്തുക്കളുടെ കബറുകളെ വന്നിക്കുന്നത് ഈ കബർ ബിംബമാണെന്ന് വിചാരിച്ചിട്ടല്ല ഈ കബറിലുള്ള ആള് മഹാ ബി ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഈ കബറുള്ള ആൾ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല നേരെ മറിച്ച് ഈ മഹത്തുക്കളുടെ കബറുകളെ വന്നിച്ച് കഴിഞ്ഞാൽ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഈ കബറിൽ കിടക്കുന്ന കബറാളി അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തോടെ കബറുകളെ വന്ദിക്കുന്നവർ ബഹുമാനിക്കുന്നവർ ഇക്കാലഘട്ടത്തിലുമുണ്ട് അതും വിഗ്രഹാരാധനക്ക് തുല്യമാണ് ആരാ പറഞ്ഞത് ഇമാം ഫഹറുദ്ദീൻ വിഗ്ര നമ്മളെ മുസ്ലിയാക്കന്മാര് കാണാനിട്ടാ ഈ വാർത്ത മുസ്ലിയാക്കന്മാര് കാണാനിട്ടാ കാണാഞ്ഞിട്ടല്ല നേരെ മറിച്ച് ഇതിനെ കുറിച്ച് മുസ്ലിയാരോട് തന്നെ ചോദിച്ചു അല്ല റാസി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇതിന്റെ അർത്ഥം ആ മൂലം തന്നെ തട്ടിപ്പുണ്ടല്ലോ തട്ടിപ്പ് എന്താ തട്ടിപ്പ് തറയോ കിതാബ് ഒക്കെ എടുത്ത് ഇങ്ങനെ തട്ടി ആ ഇങ്ങനെ നോക്കി ആ ഞാൻ വായിക്കാം നിങ്ങൾ പറഞ്ഞ പേജ് അല്ല ഈ പേജിലാണ് മറ്റേ പേജിലാണ് മറിച്ച പേജ് അത് സ്വാഭാവിക അല്ലേ പല ഇടിച്ചിനായിരിക്കും ചിലപ്പോ പേജ് നമ്മള് മാറ്റിണ്ടാവും പറയുമ്പോ ആ പേജ് ആ പേജ് ഇല്ല ഈ പേജ് അമ്പർ ഇല്ല മറ്റേ പേജ് അമ്പർ ഇല്ല ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക് പറഞ്ഞിട്ട് മുസ്ലിം ഇങ്ങനെ തട്ടിപ്പ് ഇങ്ങനെ വായിച്ചിട്ട് രണ്ട് രണ്ടാട്ടം താഴിയിട്ട് നടത്തേണ്ട തട്ടിപ്പുണ്ടല്ലോ ആ തട്ടിപ്പിലൂടെ തന്നെ മുസ്ലിയാർ ഈ തട്ടിപ്പ് നടത്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ

ഈ വിഗ്രഹങ്ങൾക്ക് വിവാദത്തെടുക്കൽ കൊണ്ട് അവര് ജോലിയായാൽ അവ നമുക്ക് ശുപാർശ ചെയ്യുമെന്ന് അവര് വിശ്വസിക്കുകയും ചെയ്തു റാസി പറയുന്നത് എന്നിട്ട് മക്കയിലെ മുഷരിക്കുകൾ വിഗ്രഹങ്ങളെ വെച്ച് അതിന് ആരാധന ചെയ്തിരുന്നതിന്റെ ഒരു പകർപ്പ് പറയുകയാണ് ഇമാം റാസി എന്ന് അതിന്റെ അല്ലാതെ അതിന്റെ അതിന്റെ തുല്യമായത് ഇതിന്റെ ഇതുപോലത്തെ സാധനം സാധനം എന്ന് ഈ ഇതുപോലെ ആവണം വരും ഈ ചെറിയ ബോക്സ് ഇതുപോലെ പറഞ്ഞാൽ ഇതുപോലെയാണ് രണ്ടും ഒരുപോലെ ആവണം അല്ലെ കള്ളുടേയും കൈയ്യോട്ടെ മാർ ഇങ്ങനെ പോകുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ആവൂല നെളീര് എന്ന് പറയണെങ്കിൽ അതിന് സമാനമായതായിരിക്കണം സഹോദര അപ്പൊ എന്തായിരിക്കണം പരിധിയായ രൂപ

നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോയി നോക്കി നമ്മളെ കേരളത്തിൽ അത്ര സുലഭമല്ല കേരളത്തിൽ തമിഴ്നാട്ട് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാം അവിടെ ചില ആളുകൾ ചില കബറുകൾ കെട്ടി പൊന്തിച്ച് ചില അമുസ്ലിം സഹോദരങ്ങൾ അവർ അതിന്റെ പേരിൽ കെട്ടിയിരുന്ന് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധന ചെയ്യുന്ന എത്രയോ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും അത് കുറെ പടപ്പുകൾ ചെയ്യുന്നുണ്ട് അത് ആർക്കും തർക്കമില്ല സുന്നികൾ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഗ്രഹം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരാധന സമർപ്പിച്ചുകൊണ്ടോ അള്ളാഹുവിനെ അള്ളാഹു ബഹുമാനിക്കുന്നത് പോലുള്ള ആ ആദരവ് സമർപ്പിച്ചുകൊണ്ടോ ഉള്ള പ്രവർത്തനമല്ല ഇമാം റാസി ഈ പറയുന്നത് മറിച്ച് മുസ്ലിം മഹാൽമാക്കലുള്ള തബര് ആ തബറിനെ സിയാറത്ത് ചെയ്യുകയും അതിനെ ആദരിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനമാണ് സുന്നികൾ ചെയ്യുന്നത് അത് ഒരിക്കലും ശീർക്കല്ല കാരണം എന്തുകൊണ്ട് ഇതേ ഇമം റാസി തന്നെ തന്റെ തഫ്സീർ ഉൾക്കെരുണ്ട് മുപ്പതാമത്തെ വാല്യത്തിൽ മഹാനവറികൾ വിശദീകരിച്ചത് കാണാം മഹാത്മാക്കളായ അമ്പിയാക്കൾക്കളുടെ കബറുകൾ അത് ബഹുമാനിക്കേണ്ടതാണ് അത് ആദരിക്കേണ്ടതാണ് എന്ന് മഹാനായ ഇമാം റാഹസി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുന്നികൾ ചെയ്തുകൊണ്ട് മഹാത്മാക്കളുടെ കബറുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇതൊരിക്കലും ഈ റാഹി പറഞ്ഞിർക്കാണ് എന്ന് പറഞ്ഞ പ്രവർത്തനത്തിൽ പെട്ടതല്ല പിന്നെയോ ശിർക്കാകുന്ന പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനയുടെ പരിധിയിൽപ്പെട്ട ബഹുമാനാദരവാണ് പറഞ്ഞോ ബഹുമാനം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ആരാധനയുടെ പരിധിയിൽ പെട്ട പെട്ട ബഹുമാനമുണ്ട് അല്ലാത്ത ബഹുമാനവും ഉണ്ട് അവരുടെ ദൈവങ്ങളെ ബഹുമാനിച്ചിരുന്നു അത് അത് ആരാധനയുടെ പരിധിയിൽ ബഹുമാനമാണ് എന്താ കാരണം ദിവ്യത്വമുണ്ട് എന്ന് കൊണ്ടുള്ള ബഹുമാനമാണ് അതേ അവസരത്തിൽ നമുക്കറിയില്ലേഹി വസ്ലം തങ്ങളെ ബഹുമാനിച്ചിരുന്നു സഹാബത്ത് അങ്ങേയറ്റം

ഏതൊരാൾക്കും നേർക്കുനേരെ വായിച്ചാൽ മനസ്സിലാകുന്ന ഉദ്ധരണിയാണ് ഇമാം റാസിയുടെ അതെന്താ പറഞ്ഞത് ഇക്കാലഘട്ടത്തിൽ കാണുന്നു എന്താ കാണുന്നത് അതിന് തായ പ്രവർത്തനം ഇക്കാലഘട്ടത്തിലും കാണുന്നു എന്താ കണ്ടത് ഇഷ്ടികൾക്കി പടപ്പുകളിലധികം ആളുകളും വ്യാപൃതരായിരിക്കും അവിടെയാ മുസ്ലിയാർക്ക് ഒരു തുമ്പ് എടോ ഇത് പടപ്പുകൾ വ്യാപൃതരായി വ്യാപൃതരായില്ലേ പറഞ്ഞിട്ടുള്ളു സുന്നികൾ ചെയ്യണെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ വിവരാരാ സുന്നി പടപ്പല്ലേ പടച്ചോനാ ആണോ ഇഷ്ടുകാലു അധീരമിനി പടപ്പുകൾ അതിന്റെ പടപ്പ് എന്ന് പറഞ്ഞു സുന്നി എന്ന് പറഞ്ഞില്ലല്ലോ ഉപ്പർക്ക് വിഷമമാ ഇത് ചെയ്യണോ സുന്നി എന്ന് പറഞ്ഞത് ഇത് ചെയ്യണോനാ സുന്നി എന്ന് പറഞ്ഞത് ഇത് ചെയ്യണോ സുന്നിയല്ലേ ഇത് വിഗ്രഹാരാധകരുടെ പണിയാ അത് ചെയ്യണോ എങ്ങനെയാ സമസ്ത എന്ന് പറഞ്ഞു കാരണം എല്ലാം പെടില്ലല്ലോ സമസ്തയാണല്ലേ എല്ലാം പെടുമല്ലോ അപ്പൊ സമസ്തക്കാരൻ എന്ന് പറഞ്ഞു പക്ഷെ സുന്നി എന്ന് പറയാൻ നിൽക്കണ്ട അതിനുള്ള യോഗ്യത ഇല്ല ഇത് ചെയ്യണോന്ന് സുന്നിയാഹാനുള്ള യോഗ്യത ഇല്ല അത് വേറെ കാര്യം അപ്പൊ അവിടെയാണ് മൂപ്പർക്ക് വിഷമം സുന്നി എന്ന് പറഞ്ഞില്ല പടപ്പിനെ പറഞ്ഞുള്ളൂ രണ്ടാമത് അദ്ദേഹം പറഞ്ഞെന്താ രണ്ടാമദ്ദേഹം പറഞ്ഞു അത് ഇലാഹാൻ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇലാഹാൻ റാജീവ പറഞ്ഞു റാജീവൻ പറഞ്ഞു പറഞ്ഞത് അവിടെയുള്ളത് ഇതാ അല്ലമുറഹും അതേ വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് പോലെ ആരാധിക്കുന്നതിന് സമാനമായി കബറാരാധനമാകുന്നത് എപ്പോഴാണ് ആരാധിക്കാതി ഒരു മേലാകുമ്പോൾ ഏതാണ് ആ വിശ്വാസം ഇതാ ആ മഹത്തുക്കളുടെ കബറുകളെ വന്നിച്ചാൽ ബഹുമാനിച്ചാൽ ആ കബറിൽ കിടക്കുന്ന കബറാളി അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം ഒരു കബറിന്റെ സമീപത്ത് പോകാം പോകാൻ റസൂല പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമീപത്ത് പോയി കബർ സന്ദർശിച്ച മരണത്തെ കുറിച്ച് ഓർത്താടാൻ റസൂൽ അതുപോലെ തന്നെ കബറിന്റെ സമീപത്ത് പോയി കണ്ണ് നനക്കാൻ റസൂൽ പറഞ്ഞു കബറിന്റെ സമീപത്ത് പോയി ഹൃദയം ലോലമാക്കാൻ റസൂൽ പറഞ്ഞു പക്ഷേ ഇവര് പോകുന്നത് പോലെ കബറിന്റെ സമീപത്ത് പോയിട്ട് ആ കബറിന്റെ അടുക്കൽ പോയാൽ ആ കബറിൽ കിടക്കുന്ന കബറാളി അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെ പോയാലോ അങ്ങനെ പോയാൽ അത് വിഗ്രഹാരാധനക്ക് തുല്യമാണ് എന്ന് മഹാനായി വ്യക്തമായി പറഞ്ഞു തരുന്നു ഇമാ റാജ് എങ്ങനെ കബർ പറഞ്ഞത്യാൽ ഇസ്ലാം പഠിപ്പിച്ചപ്പോ എന്തിനാർ തേണ്ടെന്ന് പറഞ്ഞു എന്തിനാ എന്തിനാർ തീണ്ട രോഗം മാറാനല്ല പേപ്പെട്ടി വിഷ നിവാരണം അതനല്ല പോയ സാധനം തിരിച്ചു കിട്ടാൻ അതിനല്ല അതുപോലെ തന്നെ നല്ല കല്യാണം ഉണ്ടാകാൻ അതിനു വേണ്ടിയല്ല പരീക്ഷ ചെയ്യാൻ പറഞ്ഞത് പറഞ്ഞപ്പോ വളരെ വ്യക്തമായ റസൂർ ചെയ്യണം പരലോകത്തെ കുറിച്ച് ഓർക്കാൻ മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ ഐഹിക ലോകത്തോട് വിരക്തി ഉണ്ടാകാൻ നിങ്ങൾ എന്ന്

ഓരോരുത്തന്നും ഓരോരുത്തേ ആരും അറിയാത്താണെങ്കിലോ ആ അതിപ്പോ നമ്മുടെ ഷെയ്ഖുരാ കൊണ്ടു വന്നാൽ നമുക്ക് ഇങ്ങനെ പബ്ലിസിറ്റി എടുക്കാം ആ നില മനസ്സിലായില്ലേ കൊറേ കറാമത്ത ഒരു ബുക്കിൽ എഴുതി ഇങ്ങനെ പ്രചരിപ്പിക്ക ആളുകൂടും ഉണ്ടോ അപ്പൊ പരസ്യത്തിലൂടെ പരസ്യം ചെയ്തിട്ട് ആളുകളെ വിളിക്കാണ് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോരും ഇവിടെ ആ മഹത്തുണ്ട് ഈ മഹത്തുണ്ട് മറ്റേ മഹത്തുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ പരലോകത്തിന്റെ വിഷയമൊന്നല്ല മരണത്തിന്റെ വിഷയമല്ല ഹൃദയം ലോലാകാനല്ല നേരെ വെറുതെ ദുനിയാവിന്റെ പ്രശ്നങ്ങളാ നമ്മുടെ ശേഖ കാരക്കോടുത്തപ്പോ അദ്ദേഹം കൊടുത്തപ്പോ കാരക്കായി മാറി ആ അങ്ങനെ പല കറാമത്തേക്ക് പറഞ്ഞ് ആളുകൾ വിളിക്കാൻ എന്താ നിങ്ങളുടെ ആവശ്യം നിങ്ങക്ക് പ്രയാസം ദുരിതം ഉണ്ടോ പോരുന്ന ഇങ്ങനൊരു കബർ ചെയ്യാർ ഇസ്ലാമിൽ ഇല്ലടോ അങ്ങനൊരു കബർ ഇല്ല കബർ ചെയ്യാർത് സ്വന്തം പിതാവിന്റെ കബലെടുക്കാൻ പോയാൽ നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാവും വിഷമുണ്ടാവും അവർക്ക് വേണ്ടി നമ്മൾ ആരുടെ കബർ ജിയാർത്തിയ അങ്ങനെ ഇതിപ്പോ എന്താ കബറൊക്കെ അങ്ങനെ മനോഹരമായിട്ട് അലങ്കരിച്ച് അതിങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടോ മാർബിള് മുസൈക്കിട്ടിട്ട് എന്തിനൊക്കെ ആളുകളെ വിളിക്കൂരു ഇങ്ങോട്ട് എന്തിനാ ജിയാർത്തിയാനെ ജിയാർത്തിന്റെ മനസ്സിൽ ഒരായിരം ദുരാഗ്രഹങ്ങൾ ദുനിയാവിന്റേതായ ആഗ്രഹങ്ങളുമായിട്ട് അവിടെ ചെന്നിട്ട് മുന്നിൽ തങ്ങളുടെ മുന്നിൽ മക്കബറയിൽ വന്ന് കമന്ന് കേണ് കേണ് പറയുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ കവർ കബർ ജിയാർത്തി കേന്ദ്രീരാ അങ്ങനെ കബർ കേന്ദ്രയില്ലേ ആ നിലക്ക് കബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല അങ്ങനെ പോയാൽ അത് വിഗ്രഹാരാധനക്ക് തുല്യാണ് എന്ന് ഇമാം റാജി മഹുദ് വളരെ പച്ചയായി പറഞ്ഞു അപ്പം മുസിയാരി പറയാണ് ആ അങ്ങനല്ല ഇങ്ങനെയാണ് മാത്രല്ല എന്നിട്ട് അദ്ദേഹം നടക്കണം എവിടെ ഈ ഇമാം റാജി പറഞ്ഞതിന് തത്തുല്യമായ പ്രവർത്തനം നടക്കുന്ന കേരളത്തിലെല്ലാം നിരയെ വേറെ കുറെ ആളുകൾ അവിടെ നടത്തിണ്ട് എവിടെ തമിഴ്നാട്ടിൽ അണ്ണാച്ചികൾ നടത്തിണ്ട് അണ്ണാച്ചികൾ നടത്തുന്ന ആ ഖബർ കുറിച്ച് ആ പറഞ്ഞത് റാജിമാ പറഞ്ഞത് അണ്ണാച്ചി അവിടെ പറഞ്ഞിട്ടുണ്ടോ സുന്നി എന്ന് പറഞ്ഞില്ലല്ലോ അതുപോലെ അണ്ണാച്ചി അണ്ണാച്ചിന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾ എന്താ അണ്ണാച്ചി പോലെ പറഞ്ഞത് പറയ യോഗ്യത എന്താ ഉണ്ടോ ഇല്ല ഇനി നമുക്ക് നോക്കാം ഇത് അണ്ണാച്ചിമാരെ നടത്താണോ അണ്ണാച്ചിമാര് നടത്താണോ രണ്ടായിരത്തൊന്ന് ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി അതിന് ഹെഡിങ് തന്നെ ഭക്തിയുടെ നിറവിൽ ഉറൂസ് കൊടികൾ ഉയർന്നു ഭക്തിയുടെ നിറവിൽ ഉറൂസ് കൊടികൾ ഉയർന്നു എന്നിട്ട് എന്താ പറയുന്നത് സ്വന്തം ലേഖകൻ കാഞ്ഞരമുറ്റം ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ കാഞ്ഞരമുറ്റം ഫരീദുദ്ദീൻ കാഞ്ഞിരമുറ്റം ഞായറാഴ്ച ഉറൂസ് കൊടികൾ ഉയർന്നു പ്രസിദ്ധമായ കൊടികുത്ത് ദർശിക്കാൻ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പള്ളി അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നു ആചാരപ്രകാരം കല്ലു പറമ്പിൽ നിന്നും ചൂണ്ടക്കാട്ട് നിന്നും ആനപ്പുറത്തേറ്റി മറ്റു മൂന്ന് ആനകളുടെയും ചെണ്ടമേളം ദപ്പു മുട്ട് അറവനമുട്ട് എന്നിവയുടെ അകമ്പടിയോടെ ആഘോഷമായി കൊണ്ടുവന്ന കൊടികൾ ഉച്ചക്കൊന്നിന് താഴത്തെ പള്ളിയിലും ഒന്നേ മുപ്പതിന് മലേ പള്ളിയിലും ഉയർത്തി ഞാൻ വായിക്കണം നിങ്ങൾക്ക് അവിടെ കാണാം ആനപ്പുറത്ത് കൊണ്ടുവരാ കൊടിയെ എത്ര നീളാ അറിയോ അറുപോത അടി നീളുള്ള കൊടിയെ അറുപതടി നീ കൊടിയുടെ നീളാ പറഞ്ഞു വിശുദ്ധനായ ഷെയ്ഖ് ശേഖപരിന്റെ മക്ബറയ്ക്ക് മുന്നിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരണമരത്തിൽ എഴുപതടി നീളമുള്ള ബഹുവർണക്കൊടി വലിച്ചുയർത്തിയ സമയം തക്ബീർ പള്ളി അങ്കണം എവിടെ ഉണ്ടല്ലോ ഏത് പോത്തിനെ കണ്ടാലും തക്ബീർ വിളിക്കും ഒരു വിലയില്ലാത്ത സാധനം ആക്കിയതിനെ അള്ളാഹു മഹർത്തര് ഇവർക്ക് ഏത് ചമ്പോത്തിനെ കണ്ടാലും പോത്തിനെ കണ്ടാലും ഒക്കെ തക്ബീർ വിളിക്കാം എവിടെയും വിളിച്ചു തക്ബീർ എന്നിട്ടോ വിശുദ്ധന്റെ അന്തരീക്ഷത്തിൽ തളറുവെച്ചിളകളും വട്ടപ്പപ്പടവും എറിഞ്ഞ് ഭക്തർ വിശുദ്ധനെ വണങ്ങി പള്ളി മാം ടി കെ ഫരീദുദീൻ താരുമിയുടെ കാർമികത്വത്തിൽ നമസ്കാരത്തിന് ശേഷമാണ് കൊടികുത്ത് നടന്നത് വിശുദ്ധന്റെ കബറിങ്കൽ ജാറം മൂടൽ ചക്കര കഞ്ഞി കോഴി വട്ടപ്പടം കൊടിപ്പണം പിടിപ്പണം തുടങ്ങിയ നേർച്ച കാഴ്ചകൾ അർപ്പിക്കാനും മൗലൂദ് മൗലൂദി യാസീൻ ഖുറാൻ പാരായണം നടത്താനും തിരക്കനുഭവപ്പെട്ടു പ്രധാന വഴിപാടായ ചക്കരക്കഞ്ഞ് പള്ളി പരിസരത്ത് വെച്ചുണ്ടാക്കി കഴിക്കാൻ ഭക്തജനത്തിരക്കായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ പറയാ ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ ഇവിടെ വന്ന് തേങ്ങയടിച്ച് വഴിപാടുകൾ അർപ്പിച്ചു പോകുന്നത് പതിവാണ് ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാരെ ഇവിടെ വന്ന് തേങ്ങ അടച്ച് വഴിപാട് പോകും നിങ്ങൾ നോക്കണം അവിടെ അയ്യപ്പനാണോ അയ്യാപ്പയാണോ തേങ്ങ അടക്കത് ആരാണ് തേങ്ങ അടക്കാൻ വന്നത് അയ്യപ്പന ആണോ ആണോ അല്ല ഒന്നാന്തരം തലയെക്കെട്ടെ കെട്ടി ദൈവം ഉഷാറായിട്ട് നിന്ന് മുണ്ടൊക്കെ ഉഷാറാക്കി എവിടെയാ മുസ്ലി നടക്കുന്നത് ഇത് അണ്ണാച്ചോടത്തന്നെ ആണോ ആണോ അല്ല നമ്മുടെ നാട്ടിൽ മൂക്കിൽ നാട് നടക്ക നമ്മുടെ നാട്ടിൽ നടക്കാണ് ഇത് വെറുതെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടെന്നല്ല അതിനാണ് പത്രം അടക്കം ഞാൻ കൊണ്ടുപോകുന്നത് കാര്യം മുസ്ലിരാക്കന്മാർ പറയാൻ പറ്റൂല ഞാൻ ഭരണിന്റെ നമ്മൾ ഇത് കാണിച്ചാൽ പറയാ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ ഇറങ്ങിയ സാധനമല്ലേ ഇപ്പൊ തേങ്ങ ഒക്കെ ഇങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയതാന്ന് പറയ മനസിലായില്ലേ അതാ ഞാൻ പത്ര അടക്കം വായിച്ചു അത് മാത്രം കാണിച്ച തമിഴ്നാട്ടിൽ റെക്കോർഡിംഗ് അല്ല പത്രത്തിലെ റിപ്പോർട്ട് കൃത്യം മനസ്സിലായില്ലേ ആ നിലക്ക് ഈ നിലക്കുള്ള പ്രവർത്തനം കൊണ്ട് അടക്ക എന്നിട്ടോ ഇവിടെ ഇത് ചെല്ലണം നമ്മള് നോക്കിയാൽ എന്തൊക്കെയാ അറിയോ അനൗൺസ്മെന്റ് അടക്കം അടക്കേ എന്താ ടക്കെ അറിയോ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ആവശ്യത്തിലായി അവിടെ ഈ അവിടെ പറയാ ആനയും പാപ്പാനും ചെണ്ടമേളക്കാരും പള്ളിയുടെ മുന്നിൽ വേഗം വേഗം പള്ളിയുടെ വാതിൽ എത്തേണ്ടതാണ് ആനയും പാപ്പാനും വളരെ വേഗത്തിൽ പള്ളിയുടെ മുന്നിൽ എത്തേണ്ടതാണ് അലോൻസുമാടച്ചൊമ്പര അമ്പലത്തിന്റെ മുന്നിൽ പോയിരുന്നു അല്ല നേരെ മറിച്ച് ഈ പള്ളിയുടെ അള്ളാൻ വിളിക്കുന്ന ബാങ്ക് വിളിക്കുന്ന പള്ളിയുടെ മുറ്റത്താണ് ഈ പറയുന്നത് ഇത് വിശ്വാസി കണ്ടിന്നിട്ട് തെറ്റല്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും ഇതിനെ അനുകൂലിക്കാൻ എങ്ങനെ സാധിക്കും എന്നിട്ട് വെടിക്കെട്ട് അടുത്ത ആചാരപടി മുഴക്ക ആനയെ കൊണ്ടുവരിക അല്ലേ നിങ്ങൾ ആലോചിക്കണം എന്ത് അലൗസ്മെന്റ് ഒരു അലൗസ്മെന്റ് സാമ്പിള് സമയത്ത് മനസ്സിലായോ റാത്തി തോന്നിന് പള്ളിയിൽ പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ വഴിപാട് കൗണ്ടറിൽ വഴിപാട് കൗണ്ടർ അതുപോലെ മൗലൂദ് അതുപോലെ യാസീനും റാത്തീപും നടത്താൻ പ്രത്യേകമായ കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് വഴിപാട് കൗണ്ടർ പോലെ അപ്പോ യാസീന്റെ കൗണ്ടർ ചെന്നിട്ട് പത്ത് യാസ അപ്പോ വില പറയൂടെ നൂറ് രൂപ ഒന്നിന് പത്ത് നൂറ് രൂപ രണ്ട് മൗലൂദ് അപ്പോ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അവിടെ കൗണ്ടറിൽ ഇങ്ങനെ യാസിന് പത്ത് മൗലൂത്തഞ്ച് യാസിന് വില കുറവാ പത്തിരേ ഉള്ളൂ മൗലു അങ്ങനല്ലേ നൂറ് മുസ്ലിമാക്കന്മാരെ വിളിക്കാൻ ചെന്നാലും അങ്ങനെയല്ലേ എന്നൊരു യാസീനോദനുണ്ട് വരണം യാസീനോദിച്ചത് യാസീനോദ മുക്രിക്ക് കളിച്ചാൽ മതി റാത്തീപ് ഉണ്ട് ഉഷാർ ഞാനെത്തോ എന്താ മുക്രിക്ക് യാസീന പത്തേ ഇട്ടോളൂ നൂറിട്ടുല്ലേ പഴയ കണക്കാട്ടോ ഈ നിലക്ക് സഹോദരങ്ങളെ ആളുകൾ സ്ഥാപിച്ചിട്ട് പത്ത് യാസീൻ രൂപ നൂറാല് പത്ത് യാസീൻ ഓദീൻ വാങ്ങാ എൻ്റെ ഓദി വെച്ചിരിക്കാന്ന് പോയിട്ട് വാങ്ങാ മൗലൂദ് പോയിട്ട് വാങ്ങ യാസീൻ കൗണ്ടറി പോയിട്ട് വാങ്ങ ഇതൊക്കെ എവിടുന്ന് കിട്ടി കൂട്ടരെ എവിടുന്ന് കിട്ടി ഈ നിലക്ക് സഹോദരങ്ങളെ അനാചാരം നടക്കുന്നു നമ്മുടെ നാട്ടിൽ എന്ത് പറയാ തമിഴ്നാട്ടിലെ അണ്ണാച്ചുമാര് ചെയ്യണാണ് തമിഴ്നാട്ടിലെ അണ്ണാച്ചുമാര് ചെയ്യണ പണിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലേ ഉടൻ തന്നെ ഇപ്പൊ മുസ്ലിയാക്കന്മാരും കൊണ്ട് വരും എന്നിട്ട് പറയും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ അത് എതിർത്തിട്ടുണ്ട് പണ്ടേ പണ്ടേ എതിർത്ത കാര്യങ്ങളാണ് അതൊന്നും ഞങ്ങളുടെ തലയിൽ വെച്ചു വെച്ചുകെട്ടാ നിക്കണ്ട സുന്ന ആൾക്കാർ പണ്ട് എതിർത്താണ് സുന്നത്യമാത്തിന്റെ ആളുകൾ പണ്ടേ എതിർത്തതാണ് ആരാ എതിർത്തത് ആരാ എതിർത്തത് നിങ്ങൾ പറയണ സുന്നത്യമാരാ നമുക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വെറുതെ പോലല്ല ഈ അടുത്ത കാലത്ത് ഇതിനെ സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സീഡ് തന്നെ പുറത്തിറക്കി ഈ ആണ്ട് നേർച്ചക്കും നേർച്ചക്കും ഒക്കെ ന്യായീകരിച്ചിട്ട് ഒരു സീഡി വലിയ ശേഖന്മാരെയൊക്കെ പിടിച്ച് പിന്നെ പൗഡറൊക്കെ ഇട്ടിരുത്തി അങ്ങനെ സുന്ദരമായിട്ട് മേക്കപ്പ് ഒക്കെ ഇടിച്ച് അങ്ങനെ നല്ല സുന്ദരന്മാരായിട്ട് ഇരുന്നുകൊണ്ട് കുറെ കിതാബൊക്കെ ഇങ്ങനെ അട്ടിട്ട് അങ്ങനെ കിതാബിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഗമിലൊക്കെ ഇരുന്ന് അങ്ങനെ ഉസ്താദിനോട് ചോദിക്കാം തൊണ്ടേക്കനക്കി ആ നിലക്കൊരു ചോദ്യം ഉത്തരവൊക്കെ ആയിട്ട് ഭയങ്കര സീഡികൾ അതിൽ പറഞ്ഞ ഒരു വാചക നിങ്ങൾ കേട്ടു നേരത്തെ അനാചാരങ്ങളെ പറ്റി പറയാ രസാണ് അതൊന്ന് കേൾക്ക ആത്മീയതയുടെ വിളനിലങ്ങളായ മക്ബറകളിൽ പലതും അനർഹരായവരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാത് പ്രദേശങ്ങളിലെ പ്രമാണിമാർ രാഷ്ട്രീയ നേതാക്കൾ ബൗദ്ധിക വിദ്യാസമ്പന്നർ താവഴിക്കാർ തറവാട്ടുകാർ തുടങ്ങിയവരാണ് പലപ്പോഴും ഇവയുടെ കമ്മിറ്റിക്കാർ അനിസ്ലാമികത നടക്കുന്ന മക്ബറകളിലെ ഭരണസമിതികളെ പരിശോധിക്കുക തൊണ്ണൂറ് ശതമാനം പേരും മതത്തെക്കുറിച്ച് പ്രാഥമികജ്ഞാനം പോലും ഇല്ലാത്തവരായിരിക്കും വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു തീരുമാനമെടുക്കുക എന്ന മാന്യത ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാൻ അവരിഷ്ടപ്പെടുകയില്ല വിവരമില്ലാത്ത അവർ പിഴക്കുകയും മറ്റ് വിവരമില്ലാത്തവരെ പിഴപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും മക്ബറകളിൽ അനുസ്ലാമികത നിർത്തൽ ചെയ്യാൻ തയ്യാറാകാത്ത ഇവരെ ിൽ നിന്നും പുറത്താക്കാത്തിടത്തോളം അനാചാരങ്ങൾക്ക് അറുതി പ്രതീക്ഷിക്കേണ്ടതേയില്ല സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും പൂരവും വെടിക്കെട്ടുകളുമൊക്കെ ഒരു ഉദാഹരണം മാത്രം സഹോദരങ്ങളെ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ പ്രശ്നം എന്താ ഇപ്പൊ ഈ അനാചാരങ്ങളും ചെണ്ടമുട്ടും കോലവിളിയൊക്കെ ഉള്ളത് കൊണ്ടാ ആ കമ്മറ്റിക്കാരെ മാറ്റി അറിയാ വിവരമില്ലാത്ത കമ്മറ്റിക്കാരൻ്റെ അടുത്താണ് ചെണ്ടമുട്ടും കൊലവിളിയൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ആ കമ്മറ്റിക്കാരെ പിടിച്ച് മാറ്റിയിട്ട് ആ പരണെ നമ്മന്റെ കൈ തന്നാ ഞമ്മള് ശരിയാക്കി തരാൻ പറഞ്ഞോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഇപ്പോ ഈ തലത്തിൽ നടക്കുന്ന ഒരു കുത്തക മുതലാളി കോഴിക്കോട്ടുകാരനാ പേര് ഞാൻ പറയണ്ട വിശേഷണം പറഞ്ഞു മൂപ്പരിങ്ങനെ നടക്കാണ് എന്താ മൂപ്പര പ്രധാനപ്പെട്ട ജോലി എന്ന് അറിയോ ഖബർ എവിടെയെങ്കിലും പൊളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് അന്വേഷിക്കല ഖബർ എവിടെങ്കിലും പൊഴിഞ്ഞു കിടപ്പുണ്ടോ എന്നല്ലേ അന്വേഷിക്ക എന്നിട്ട് അവിടെ ചെന്നിട്ട് വില പറയല എന്ബറിന് ഖബറിന് എത്ര വേണം അത് ഈ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയോ പ്രത്യേകിച്ച് ഇപ്പൊ തെക്കൻ ജില്ലകളിൽ പഴയ തങ്ങൾ കുടുംബങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരുടെ പ്രതാപത്തിന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഖബറൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും ഇപ്പോ അവരാരും തിരിഞ്ഞു നോക്കാതെ അവർ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ആള് അങ്ങോട്ട് വല്ല രക്ഷസിന്റെ ബെൻസിന്റെ ഒക്കെ വണ്ടിയിലൂടെ ചെന്ന് ഇറങ്ങുക ഇറങ്ങിയിട്ട് നേരെ അവിടുത്തെ പ്രധാനപ്പെട്ട ആരാണ് അപ്പോഴത്തെ മേധാവി അയാളെ പോയി കണ്ടിട്ട് ഇത് കൊടുക്കണോ ഏതാ തെക്കുവശത്തെ പറമ്പല്ല പിന്നെയോ അവിടെയുള്ളൊരു ജാറുണ്ടല്ലോ പുളിഞ്ഞടക്കണം ആരും നോക്കില്ല പൂപ്പലൊക്കെ പിടിച്ചെടുക്കണം അത് കൊടുക്കണ്ടോ അപ്പൊ ഈ അതും അപ്പഴത്തൊരു ഇതിലും വില കിട്ടോ അപ്പോ ഇയാൾ ചോദിക്കല്ല എന്ത് കിട്ടും അയാൾ അത്ഭുതം കൊണ്ട് ചോദിക്കണേ അപ്പൊ ഇയാള് പറയാണ് എന്താന്നറിയോ ഒരു ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞ ഒരു ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷോ അപ്പൊ ചൂട് ഇരുപത് ലക്ഷം കിട്ടുമെന്നോ അതിന് അത്ര പോരാ ഒരു ഇരുപത്തഞ്ച് തങ്ങളപ്പൊറ്റിട്ട് കിട്ടണ പോറ്റു വിചാരിച്ചിട്ട് അപ്പൊ മൂപ്പര് പറയാ ഇരുപത്തഞ്ചിന് മോദലാകൂല കാരണം എന്താ ഇവിടെ ആള് കുറവാണ് ഇച്ചിരി ഉള്ളിലേക്കാണ് ഇച്ചിരി ഉള്ളിലേക്കായതുകൊണ്ട് ഇരുപത്തിയഞ്ചിന് മുതലാവൂല ഒരു ഇരുപത് അതിലേ പറ്റുള്ളൂ അപ്പൊ മൂപ്പര് പറയ അത് മുതലാവുള്ളൂ ഇരുപത്തിയഞ്ചെങ്കിലും ആണോ ഇനി വില വേഷാൻ നിക്കണ്ട ഒരു ഇരുപത്തിമൂന്ന് നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ മൂപ്പരെ കൊണ്ട് പ്രമാണം വരെ എഴുതി വാങ്ങുക എന്തിന്റെ പ്രമാണം ഖബറിന്റെ പ്രമാണം നിഷേധിക്കാൻ പറ്റ ഏതെങ്കിലും ഒരുത്തന് ആരും ആകട്ടെ നിഷേധിക്കാൻ പറ്റോ എന്റെ നാട്ടിൽ ഈ അടുത്ത് പതിനേഴ് ലക്ഷം രൂപക്കാ ഒരു കബറ് വിറ്റത് അടക്കം ഞാൻ എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് നിഷേധിക്കാൻ പറ്റോ ഏതെങ്കിലും ഒരുത്തന് പതിനേഴ് ലക്ഷം രൂപക്ക് ഒരു കബറ് വില പറഞ്ഞു വാങ്ങിയ കള്ളക്കച്ചവടക്കാർ നമ്മുടെ നാട്ടുണ്ട് എന്തിനാ പതിനേഴ് ലക്ഷം രൂപക്ക് കബറ് എന്തിനാ ഇരുപതുണ്ടാക്കാനാ മുപ്പത് ലക്ഷം അതിന് വേറെ ഉണ്ടാക്കും വർഷാവർഷം മുപ്പത് ലക്ഷം വേറെ അടുത്ത് കബറ് ആരും അറിയില്ല അവിടെ കബറ് പൊക്കി അത് കഴിഞ്ഞപ്പോ ഇത് കണ്ടിട്ട് അവിടുത്തെ വരുമാനം കഴിഞ്ഞിട്ട് ഇപ്പറേ വേറൊരു പള്ളിക്കാരന് തോന്നി അല്ലടാ കബർ ഇവിടെ ഒന്ന് പൊക്കിയാൽ എന്താ അവസാന സ്ഥലമില്ല ഖബർ വെക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് മൂത്രപ്പേരയുടെ വാതികൊണ്ട് ഒരു കബർ വെച്ചു കാര്യം അവിടെ സ്ഥലമുള്ളു പേരില്ല കാര്യം ഒരു പേരിട്ട് എടുക്കണല്ലോ അപ്പൊ ഒരു പേരിട്ട് മസ്താൻ വട്ടന്നെ കൗമിനറിയില്ല മസ്താൻ എന്ന് പറഞ്ഞാലും വട്ടെന്ന് പറഞ്ഞാല് രണ്ടു ഒന്നാന്ന് അറിയില്ലേ അങ്ങനെ മസ്താൻ പേരിട്ടിട്ട് മൂത്ര പേരോട് വാദിക്കൊരു കബർ ഈ ജാതി കബര്ക്കിന് മുക്കിന് നമ്മൾ ചോദിച്ച അല്ല കൂട്ടനെ എന്തിനായി പണി കഴിക്കണത് ഇതിലും രസാവകമായൊരു കാര്യ എന്റെ കൂടെ പഠിച്ചൊരു സ്നേഹിതൻ അവനൊരു പള്ളിയിൽ ജോലിക്ക് നിക്കുമ്പോ അവനും സെക്രട്ടറി കൂടെ കൂടിയിട്ടൊരു കബറ് തീരുമാനിച്ചിട്ടുണ്ടാക്കിയതാ കാര്യം എന്തായാലും അറിയോ ഇവര് ശമ്പളം കിട്ടുന്നില്ല മാസാമാസം ഇന്നും ജീവിച്ചിരിപ്പിണ്ട് ആള് മരിച്ചിട്ടില്ല നിഷേധിച്ചാ കൊണ്ടുവരും ഞാൻ ജീവനോടെ ഇവിടെ ആ നിലക്കുണ്ടല്ലോ കബർ പൊക്കി എന്താ പറയുക സെക്രട്ടറിയോട് ഇയാൾ പറഞ്ഞു ഒരു പണി പറഞ്ഞരാ എന്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞു കൂടെ നിന്നാ മതി ഞാൻ ഒരു പണി പറഞ്ഞു തരാന്ന് പറഞ്ഞു ആ എന്താന്ന് ചോദിച്ചു സെക്രട്ടറി പാവാ അയാള് പറഞ്ഞു എന്ത് ചെയ്യണോ സ്ഥാന്ന് ഞാൻ പറഞ്ഞു അത് നമ്മടെ വാദിക്കൽ കൊടുക്കണ്ട ഒരു കബറുണ്ടല്ലോ അത് ഞാൻ നാളെ എന്തെങ്കിലും ഒരു കറാമത്ത് പറഞ്ഞിട്ട് ഞാൻ പൊക്കി കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് അയാൾ അയാള് സുഭയിക്കഴിഞ്ഞിട്ട് കറാമത്ത് കഥ പറഞ്ഞു പൊക്കി കബറ് പിറ്റേ ആഴ്ച മുതലുണ്ടല്ലോ പിറ്റേ ആഴ്ച മുതല് വരുമാനായി ശമ്പളവും കിമ്പിളും ഒക്കെ ആയിട്ട് മൂപ്പർ അങ് ഉഷാറായി ഞാനതിനെ പിറ്റി അയച്ച കബർഭംഗിയെ പിറ്റി ആ പള്ളിയിൽ പോയി പ്രസംഗിച്ചു അതിന്റെ വാദിക്കിട്ടിയ ഒരു സ്റ്റേജില് അഞ്ചു ദിവസത്തെ മതപ്രഭാഷണം അപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് സ്നേഹിതന്മാർ എന്നിട്ട് ചോദിച്ചു ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസം നമ്മുടെ ഒരു സ്നേഹിതൻ അല്ലെ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാൾക്കൂർ പ്രസംഗിക്കാൻ സൗകര്യം ചെയ്തു എന്ന് ചോദിച്ചു അവരോട് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ പോയി ആറാമത്തെ ദിവസം പോയി പ്രസംഗിച്ചു ആറാമത്തെ ദിവസം പോയി പ്രസംഗിച്ചപ്പോ അവിടുത്തെ ഇമാമി എന്റെ കൂടെ പഠിച്ചോനായവൻ ഞാൻ അവനോട് സൗകര്യത്തെ ചോദിച്ചു അല്ലടാ എന്താ ഇവിടെ സംഭവിച്ചത് പോൻ അറിയില്ല ഞാൻ മുജാഹിദ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവൻ അറിയില്ല അവൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നും ഇല്ലടാ ആരും ഇല്ല അതിനകത്ത് ആ ഒരു പൊളി കബറാണ് പൊളിഞ്ഞടത്തൊരു ഖബറാണ് അത് ഇങ്ങനെ ശമ്പളം കിട്ടാതായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഉമ്മത്തിനെ എവിടേക്കാണ് ഇവര് കൊണ്ടുപോകുന്നത് ഇനി ഇവര് തന്നെ ഇത് പറഞ്ഞിട്ടില്ലേ ഇവര് തന്നെ പച്ചക്കിത് എഴുതിവിട്ടില്ലേ നിങ്ങൾ ആരോപിക്കണം ഞാൻ വെറുതെ ആരോപണം പറയില്ല ഇതൊക്കെ പറയുമ്പോ ചില ആൾക്കാർ അതൊക്കെ മൗലവി വിചാരിക്ക ഇങ്ങനെ പറയുകയാണ് അല്ല നേരെ മറിച്ച് വളരെ വ്യക്തമായി ഇവര് തന്നെ എഴുതി വിട്ടു എവിടെ എഴുതി വിട്ടെന്നറിയോ സുന്നി അഫ്കാറിൽ എന്താ എഴുതിവിട്ടത് ഇല്ലാത്ത മക്കുപറകളുടെ പേരിലും അറിയപ്പെടാത്ത മൺകൂനകളുടെ പേരിലും കബറുകൾ കെട്ടിപ്പോക്കുന്നവരുണ്ട് ഇവിടെ ഇല്ലാത്ത മൺകൂനകളുടെ പേരിൽ അറിയപ്പെടാത്ത മക്ബറുകളുടെ പേര് കബറുകൾ കെട്ടിപ്പൊക്കുന്നവരുണ്ട് ഇവിടെ എന്നിട്ടോ കെട്ടിപ്പോൾ താൽക്കാലികമായ കബറ് കെട്ടിപ്പോഡിമേഡ് കബറെ സ്റ്റേജ് ഇപ്പൊ തൽക്കാലത്തേക്കുണ്ടാക്കിയതല്ലേ ഇതുപോലെ കബറ് കെട്ടിപ്പോർഗ കെട്ടിപ്പോഴുതിയത് സുന്നി അഫ്കാർ എഴുത എന്നിട്ടോ പല കബറുകളിലുള്ളതും ിൽ പലതും ആ ഖബറിന്റെ ഉള്ളിലുള്ളത് മുസ്ലിമാണോ കാഫിറാണോ എന്ന് പോലും അറിയാത്തതുമുണ്ട് മുസ്ലിമാണോ കാഫിറാണോ എന്ന് പോലും അറിയാത്ത അറിയാത്തവിടെയുണ്ട് മുസ്ലിമാണോ കാഫിറാന്ന് പോലും അറിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ചില ഇത്താത്തമാർ ചെന്നിട്ട് ഉപ്പാപ്പാന്ന് വിളിക്കും കിടക്കണതോ അപ്പൂപ്പനായിരിക്കും മനസ്സിലായില്ലേ ഈ അറിയപ്പെടാത്ത വൺകൂനകളുടെ പേരിൽ ദർഗകൾ ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നവർ നമ്മുടെ എഴുതി വിട്ടു നിഷേധിക്കാൻ ഇല്ല ഇല്ല എന്ന് പറയാൻ ഇത് നടത്താൻ ആക്കാര്ക്കും അറിയാ എന്ത് അങ്ങനെ കബറ് പൊക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ കബറ് പൊക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ഈ നിലക്ക് സഹോദരങ്ങളെ എന്തെല്ലാം പരിപാടികളാ എന്തെല്ലാം പരിപാടികളാ നമ്മുടെ നാട്ടിൽ െ അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പലതും നടത്തി കബറുകൾ അനാചാരം അല്ലെ കബറുകളെ സംബന്ധിച്ചിടത്തോളം ആ കബറുകൾ കെട്ടി എന്നിട്ട് അവിടെ പലതരത്തിലുള്ള ദൂർത്തം നടത്തിയിട്ട് പറയാ കമ്മറ്റിക്കാരുടെ കുഴപ്പാണ് കമ്മറ്റിക്കാരുടെ കുഴപ്പാണ് ഇങ്ങോട്ട് മാറ്റി ലേപിച്ചാ മതി ഭരണസമിതി മാറ്റിയാ മതി ഞങ്ങളുടെ ഗ്രൂപ്പുകാരെ കമ്മറ്റി ലേ എടുത്താൽ മതി വരുമാനം ഞങ്ങളുടെ കോളേജിൽ തന്നാ മതി ഞങ്ങൾ റെഡിയാക്കി തരാന്നാണ് ആരായി ഞങ്ങള് ഇതിറക്കിയതാരാ ആരായി ഞങ്ങൾ ഈ സി ഡി ഇറക്കാനും ഗ്രൂപ്പല്ലേ ഈ സി ഡി ഇറക്കും ഗ്രൂപ്പല്ലേ എങ്കിൽ ഇവിടുന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിങ്ങക്ക് ഒഴിയാൻ പറ്റോ ഈ നടക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആന അമ്പാരി ചെണ്ടമുട്ട് വാദ്യമേളം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ പറ്റോ ഒരിത്തരും ഒഴിവാൻ പറ്റൂല ഇപ്പൊ അനാചാരാണ് അച്ചാണ് മറച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താ ഇത് ആ പുസ്തകം ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും അഥവാ ആണ്ട് നേർച്ച മാത്തോട്ടം അറിയില്ലേക്ക് അറിയ അറിയാ ആരാ ഇതിന് അവതാരിക എഴുതി കൊടുത്തത് വിനീതൻ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ആരാ അവതാരിക കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്താ പുസ്തകത്തിൽ എന്നിട്ട് പറയുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞു നോക്കൂ ചണ്ടമുട്ട് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടലുകളും ഹലാലാണെന്നതിൽ റാഫി ഇമാമും ഇമാമും ഇമാരിക്കുന്നു എന്ന് മിൻഹാജിലും അതിന്റെ നിഹായ വഹാജ് മുതലായവകളും പറഞ്ഞിരിക്കുന്നു വെച്ച് ജായിസോ ഹറാമോ എന്ന് റംലിയോട് ോട് റംലിത്തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു റംലി റംലി അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതൻ ഇബിനു മികക്ക് മുമ്പ് ആരും തന്നെ ഇസ്തിഹാസ് എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതൻ ആ പണ്ഡിതനായ ഇമാം റംലി അറിയോ ദുടിയല്ലാത്തതെല്ലാം ദുടിയല്ലാത്തതെല്ലാം പറയുകയാണ് സ്ഥലത്ത് വെച്ച് മുട്ടൽ അനുവദനീയമാണ് ഹലാലാണ് എന്ന് പറഞ്ഞ ദുടി പറയുന്നത് ഇരുഭാഗം വട്ടമൊത്തതും നടുകുടുങ്ങി നീളത്തിലുള്ളതുമായ ദുടിമുട്ടൽ ഹറാമാണ് വിരോധത്തിന്റെ പേരിൽ ചെണ്ടകളല്ലാത്ത വിരോധത്തിന്റെ ചെണ്ടകളല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെടുന്നതല്ല തുടി വിലങ്ങേണ്ടതാണ് അപ്പൊ നടു കുടുങ്ങിയതും രണ്ടു ഭാഗവും വിടർന്നതുമായ ദുടി ഒഴികെയുള്ളതെല്ലാം മക്കപറക്ക് സമീപം മുട്ടൽ ഹലാലാണ് എന്ന് പത്ത് കൊടുത്ത ആളാരാ റംലി അത് ഏറ്റെടുത്ത് എഴുതിയതാള ആളാരാ മുഹമ്മദ് അതിനു അവതാരിക എഴുതി കൊടുത്താരാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി ആരായി അനാചാരങ്ങൾക്ക് ജഹാലത്താണ് ചെണ്ടമുട്ട് ൾക്ക് ഇവിടെ നടത്തണോ അല്ലേ ഇവിടെ റംലിയുടെ കിത്താബ് വായിച്ചിട്ട് വന്നെ ചെണ്ടപൂട്ടുന്നത് റംലീന്റെ കിതാബ് വായിച്ചു വന്ന് ചെണ്ടപുടേ ജഹാലത്താണ് എങ്ങനെയാ ജാഹ്ലിയാകുന്നത് ഇനിയോ കുഴൽവിളി കുഴൽവിളി കുഴൽവിളിയൊക്കെ അവിടെ നിൽക്കട്ടെ കരിമരുന്ന് പ്രയോഗം വെടിക്കട്ടെ കരിമരുന്ന് പ്രയോഗത്തെ സംബന്ധിച്ച് പറയണെന്താ ഇത്തരം നേർച്ച സ്ഥലങ്ങളിൽ കരിമരുന്ന് പ്രയോഗം നടത്താറുണ്ടെന്നും അതുകൾ അനാവശ്യമായി പണം ചെലവഴിക്കലായത് കൊണ്ട് അത് തെറ്റാണെന്നും ചിലർ പറയുന്നുണ്ട് പറയാറുണ്ട് ശരിയാണ് എന്നാൽ മിക്കവാറും അത് ഏർപ്പെടുത്തുന്നത് നേർച്ചയുടെ ഭാരവാഹികളായിരിക്കില്ല ഇനി ആയിരുന്നാൽ തന്നെയും അത് നിശിദ്ധ കാര്യമോ എന്നാണ് ചിന്തിക്കാനുള്ളത് ചില അവസരങ്ങളും സമയങ്ങളും പൊതുജനങ്ങൾക്ക് അറിയപ്പെടാൻ വേണ്ടിയും സന്തോഷ പ്രകർത്തന പ്രകടനത്തിന് വേണ്ടിയും കരുമരുന്ന് പ്രയോഗം അനുവദനീയവും അതിനെ ചിലവാക്കുന്ന പണം അനാവശ്യ ചെലവല്ല അല്ലാത്തതും ആണെന്ന് പല കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളിൽ ക്ഷയരോഗം കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാകാൻ ഹിതമുണ്ട് അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം എന്നാൽ പിടികൂടിയേക്കാം എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിന്റെ പുകക്ക് അത്തരം രോഗ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഘോഷിച്ചിട്ടുണ്ട് ഈ നിലവെച്ച് നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും അപ്പൊ ആണ്ട് നേർച്ച ഫർള് ഫർളാണ് അത്യാവശ്യം ആണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവില്ല എന്ന് പറഞ്ഞ അത്യാവശ്യം എന്താ പറയേ അല്ലേ എന്നിട്ട് പറയാം ഞങ്ങൾ അതിനെ ഒന്നും യോജിക്കണില്ല ഞങ്ങൾ എതിർക്കുന്നുണ്ട് ആരാ എതിർത്തത് ആരാ പുസ്തകം എഴുതിട്ടത് ആരാണ് അവതാരിക്ക് എഴുതി കൊടുത്തത് ഇത് കഴിഞ്ഞ ദിവസം നാദാപുരത്ത് വെച്ച് നമ്മുടെ ജനാബ് ഹുസൈൻ സലഫ് നാളെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സി ഡി ആ സമയത്ത് നമ്മുടെ വെച്ചു അല്ല നിങ്ങൾ ഇങ്ങനെ ഒരു പുസ്തകം പുറത്തുവിട്ടിണ്ടല്ലോ എ പി അബൂബക്കർ മുരിയാണ് അതിന്റെ അവതാരി എഴുതിയിട്ടുള്ളതും അപ്പൊ പേരോട് വന്നിട്ട് പറയാ അത് ഏതോ ഏതോ അബൂബക്കർ അബൂബക്കർ ഏതുയാണ് സഹോദരങ്ങളെ വല്ലാത്ത തൊലിക്കട്ടിയെ മനുഷ്യന്മാറിച്ചു ഏതോ അബൂക്കർ ആണോ കാന്തപുരം അറിയപ്പെടുന്ന ആരാ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അറിയപ്പെടുന്ന ആരാ രണ്ടുപേരുണ്ടോ കാന്തപുരം എന്ന പേര് രണ്ടുപേരും കാന്തപുരം മുഹമ്മദ് കാന്തപുരം എ പി മുഹമ്മദ് പിന്നെ കാന്തപുരം എ പി അബൂഖർ മുസീലാല് രണ്ടു മുസ്ലിയാക്കന്മാരെ പ്രസിദ്ധരായി അറിയപ്പെടുന്നത് എന്നിട്ട് അവതാരത്തിൽ ഇപ്പൊ നാണക്കളൊന്നും പറയാ അത് ഏതോ എ പി ആണ് ഇനി പറയാനും പറ്റില്ല ചിലപ്പോ നാപ്പത് ആയിരിക്കും ഒന്ന് ഒപ്പിട്ട് കൊടുത്ത് അങ്ങനെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ വിടൂല ഈ കാന്തപുരം അബൂബക്കർ സംഭവിക്കാന്തപുരം എഴുതി ഒപ്പിട്ട് കൊടുത്ത് പുസ്തകം ഇറക്കിയിട്ട് ഇപ്പൊ ഏതോ എ പി എന്ന് പറഞ്ഞാ ഞങ്ങൾ സമ്മതിക്കില്ല കാര്യം അറിയോ വേറെ ഇവിടെ പുസ്തകം ഇറക്കി ഏതാ പുസ്തകം എന്നറിയോ ഓ എം തരുമണ എഴുതിയ പുസ്തകം ഓ എം തരുമണ എഴുതിയ പുസ്തകം കൊട്ടപ്പുറം വാദപ്രതിവാദം എന്ന പേരില് ആ എഴുതിയ അവതാരിക ആരാ അവതാഴ്ത്ാന്തപുരം എഴുതി അങ്ങനെ തന്നെ ആ പുസ്തകത്തിന് അവതാരി മനസിലായില്ലേ മനസ്സിലായില്ലേ അപ്പൊ ഇപ്പൊ തടിസ്ഥാമത്താക്കണേ എങ്ങനെയെന്നുള്ള ചർച്ചയിലാ പുസ്തകം എഴുതി വിട്ടെലെ വിടൂല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിൽ ബാധ്യതയില്ല നേരെ മറിച്ച് അതൊക്കെ ഏതോ ജാഹിര്യങ്ങൾ നടത്താനാണ് അതുകൊണ്ട് അവരുടെ അവരുടെ കമ്മറ്റി വിട്ടുകൊണ്ട് കമ്മറ്റി ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഭരണം ഞങ്ങൾക്ക് വിട്ടു തന്നാൽ അത് മുഴുവൻ ഞങ്ങൾ ഒഴിവാക്കിക്കൊള്ളാം എന്ന് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത് ആ നടത്തുന്നവരെ വിവരമില്ലാത്ത വിളിക്കാൻ എന്ത് ഉള്ള ഇല്ല കാര്യം നിങ്ങളുടെ ഹോജാക്കന്മാര് പറഞ്ഞതും നിങ്ങൾ എഴുതി വിട്ടതും മാത്രല്ല ഇതില് ഉത്തരേന്ത്യൻ മുഫ്തിയായ ഷാലിയാത്തിയുടെ പത്തുവ അടക്കം എടുത്തു കൊടുത്തിട്ടുണ്ട് പത്തുവയടക്കം പുസ്തകത്തിലെ ഈ ആണ്ടു നേർച്ച നടത്താൻ കരിമരുന്ന് പ്രയോഗം നടത്താൻ വെടിക്കെട്ട് നടത്താൻ എന്ന് മാത്രമല്ല അതിനും പുറമെ നിങ്ങൾ ആലോചിക്കണം ചിന്തിക്കണം എന്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് നെറ്റൂർ എന്ന് പറഞ്ഞ സ്ഥല അവരുടെ കുഞ്ഞിക്കോയെ തങ്ങൾ ഇതുപോലെ വിമർശനം ഉണ്ടായി കബറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ദർഗയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആന എഴുന്നള്ളിപ്പിനെയും അതുപോലെ പറയെടുക്കലിനെയൊക്കെ സംബന്ധിച്ച് വിമർശനം ഉണ്ടായപ്പോ മൂപ്പരും എഴുതി ആ ആണ്ടു നേർച്ച ദുരാരോപണങ്ങൾക്ക് വിടാന്ന് പറഞ്ഞൊരു പുസ്തകം അതിലും ഈ പുസ്തകത്തെ ആധാരാക്കി ഏത് പുസ്തകത്തെ ഈ ആണ്ടു നേർച്ച എന്തെങ്കിലും അപവാദങ്ങളും പറഞ്ഞ പുസ്തകത്തെ ആധാരാക്കി എന്നിട്ട് അത് ഈ പുസ്തകത്തിന്റെ ആരും ആ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞു എന്നിട്ട് മൂപ്പര് എല്ലാത്തിനെയും ന്യായീകരിക്കും ആന ആനയെ പറ്റി മൂപ്പര് ആന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അത്ഭുത ജീവിയാണ് ആന അല്ലാൻ്റെ അത്ഭുത ജീവി തർക്കുണ്ടോ അപ്പോ അള്ളാന്റെ അത്ഭുത ജീവി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കുതിരത്തുകളെ കുറിച്ച് ആലോചിക്കലും പടച്ചവനെ കുറിച്ച് ചിന്തിക്കലും അള്ളാൻ അടുക്ക പുണ്യമുള്ള കാര്യമാണ് തർക്കമുണ്ടോ തർക്കില്ല അള്ളാഹാന്റെ കുതിരത്തിനെ കുറിച്ച് കഴിവിനെ കുറിച്ചൊക്കെ ചിന്തിക്കൽ പുണ്യമുള്ള കാര്യമാണ് അപ്പൊ ആനയെ കാണുമ്പോ പടച്ചവന്റെ കുതിരത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കുക വഴി നമുക്ക് പുണ്യമുണ്ടാക്കാൻ കഴിയുന്നു അതിനു വേണ്ടിയാണ് ഞങ്ങൾ ആനയെ കൊണ്ട് നടക്കുന്നത് അപ്പൊ ആനയെ കാണുമ്പോ നമ്മളൊക്കെ ചിന്തിക്കും കാല് പടച്ചൊമ്പുരാനെ നാലുകാലും ഒരുപാട് ഒരു തുമ്പിക്കയും എന്റെ കുതിരത്തം അങ്ങനെ ചിന്തിക്കുമ്പോൾ കൂലിയിട്ടിരേ കൂലിട്ടി അപ്പൊ ആനയെക്കുറിച്ച് ആലോചിച്ചു കൂലി മേടിക്കാനാ ഞങ്ങൾ ആനയെ കൊണ്ട് നടക്കണത് മൂപ്പറ വ്യാഖ്യാനാ അപ്പൊ ഞാനൊരു വാദിക്കൊരുക്കെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഇപ്പൊ ഞങ്ങൾ കുറെ കാലായിട്ട് ആനയെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിപ്പോ മനുഷ്യരായി അണ്ട് അടുത്ത പ്രാവശ്യം ഒരു കടുവ അല്ലെങ്കിൽ ഒരു പുലി തങ്ങൾ ഇങ്ങനെ തങ്ങളിങ്ങനെ പുലി പുറത്ത് നടക്കുവോ അങ്ങനെ ഇപ്പൊ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കട്ടെ ഈ ജാതി മനുഷ്യന്മാരോട് എന്ത് പറയാനാ എന്ത് പറയാനാ എന്ത് പറഞ്ഞാലും ദുർവ്യാഖ്യാനം കൊണ്ടുവരും അള്ളാന്റെ മതാന്ന് പോകുന്നില്ല ഏതാണ് വക്കീലിന്റെ മനസ്ഥിതി എന്ത് പറഞ്ഞാലും മറുവാദം പറയാ എന്ത് പറഞ്ഞാലും മറുവാദം പറയാ ഇതൊക്കെ അറിയാത്ത തെറ്റാണ് ഇതൊന്നും അനുവദന ഇസ്ലാം ഇതൊന്നും ഇല്ലെന്ന് അറിയാത്തത് എന്നാലും മസാല പറഞ്ഞ് കറക്കി തിരിച്ച് അവിടെ കൊണ്ടുവരും സാധാരണ ഒരു കഥയുണ്ടല്ലോ പള്ളിതറസിൽ ആ കഥ കൂടുതൽ പ്രചാരത്തിലുള്ളത് എന്താണെന്നറിയോ ഒരു ഉമ്മമാന്റെ മാല പോയ അപ്പൊ ഉമ്മ ഇങ്ങനെ മാല അന്വേഷിക്കുകയാണ് എവിടെങ്കിലും മാലിണ്ടോ മാല അപ്പൊ ഉമ്മമാന്റെ എൻ്റെ ഇടക്ക് പറയുന്നുണ്ട് പഠിച്ചോരേ ആർക്ക് കിട്ടിയാലും മുല്ലാർക്ക് കിട്ടല്ലേ മുല്ലാർക്ക് കിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ രചിക്കുന്നു അപ്പൊ ഒരാൾ ഉമ്മ ചോദിച്ചു അല്ല ഉമ്മ നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞു ആർക്ക് കിട്ടിയാലോ മുലാർക്ക് കിട്ടല്ലേ മുല്ലാർക്ക് കിട്ടല്ലേ എന്ന് പറയണത് എന്താന്ന് ചോദിച്ചു അപ്പൊ ഉമ്മമ്മ പറഞ്ഞു മോനെ നിനക്കത് അറിഞ്ഞൂടല്ലേ എങ്കിൽ പഠിച്ചോ ലോകത്താർക്ക് കിട്ടിയാലും നമുക്ക് അത് തിരിച്ചു തരും പക്ഷെ മുയിലാർക്ക് കിട്ടിയാൽ മുയിലെങ്കിലും മസാല വലുത് തട്ടിക്കൊണ്ട് എന്തെങ്കിലും ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കറക്കിക്കൊണ്ട് പോകും കാര്യ അതാണല്ലോ അത് അങ്ങനെ വന്നാൽ ഇതിങ്ങനെ വന്നാൽ ആ അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വന്ന് അവസാനം ഇത് ഉണ്ടാവൂല മനസ്സിലായില്ലേ ഈ നിലക്ക് അവിടെയും കുറിച്ച് ഇവിടെയും കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് എല്ലാത്തിനും ന്യായീകരിക്കാം തോന്നി മുഴുവൻ ന്യായീകരിക്കാം എന്നിട്ട് ഈ ജാതി കവർ കെട്ടിപ്പോക്കിട്ട് അതുകൊണ്ട് മനുഷ്യന്മാർ മയ്യത്ത് വെച്ചിട്ട് വിലപേശി ജീവിക്കുക ഇതിലും വലിയ നാണക്കേടും തോന്നി വാസം വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നിട്ടോ ഇതൊക്കെ പറഞ്ഞാലും ചില ആൾക്കാര് വിടില്ല എന്താ അവര് പറയുന്നെന്നറിയോ മുജാഹിദുകൾ ഈ നാലു മൂന്നാളല്ലേ ഇവിടെയുള്ളൂ എന്നാ നിങ്ങളങ്ങ് പോകണം എങ്ങോട്ട് മദീനയിലേക്ക് പോകണേ അവിടെ ചെന്നാ മുജാഹിദിനെ നോക്കാൻ പറ്റുമോ നിക്കാൻ പറ്റുമോ ഇല്ല കാരണം എല്ലായിടത്തും ഉണ്ട് ശേഖന്മാരുടെ തട്ടിപ്പ് കൊറേ കാലായി നിങ്ങള് തട്ടിപ്പ് നടത്താൻ കിട്ടെ ഞങ്ങൾ പാലടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ പറ്റിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും അത് പറയാൻ നിന്നാല് നിങ്ങള് വിടൂ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ വിടൂ വിചാരിച്ചോ എന്താ പറയണേ ഒരു ഇവിടെ അല്ലേ തന്നെ പ്രസംഗിച്ചതാ നിങ്ങൾ സഹോദരന്മാരെ ഇപ്പോഴും മദീനയിൽ ചെന്നാൽ ശരീരം മറവ് ചെയ്യപ്പെട്ട റൂമ് അതാണല്ലോ അവിടുത്തെ പടികൂറ്റാറം മിനാരമുള്ള ആ ജാറത്തിന്റെ ഉള്ളിൽ പച്ചക്കുബയുള്ള പടികൂറ്റൻ കിടക്കുന്നു അതിന്റെ പിന്നിൽ കിടക്കുന്നു ആ കബറുകൾ ഉള്ള റൂമ് റൂമിന്റെ തൊട്ടടുത്തുണ്ടൊരു റൂമ് ആ റൂമിന്റെ പേരാണ് ഹുജറത്ത് ഫാത്തിമ ഫാത്തിമ ബി വി എന്നാണ് ആ ആ ആ പറയുന്നത് ഫാത്തിമ എന്ന് പറയുന്ന റൂം അതിനതാ ഒരു വലിയ ഡോറിനതാ നമ്പർ വട്ടക്കണ്ണി പിത്തളയുടേതാണ് ആ വട്ടക്കണ്ണി ആ വട്ടക്കണ്ണിയുടെ മേലെ ഇപ്പോഴും കൊത്തിവെച്ചിട്ടുള്ളൊരു പദ്യം കോഴിക്കോട്ടെന്നൊറ്റ മുജാഹിദം പോയിട്ട് ഇതുവരെ മാച്ചു കളഞ്ഞില്ല അതുപോലെ പുളിക്കുന്ന മുജാഹിദും മുജാഹിദം പോയി മയച്ചില്ല സെലഫികൾ ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ആ അവര് ഇന്ന് വരെ മയച്ചിട്ടില്ല ആ പിള ഇന്നേ വരെ എടുത്തിട്ടില്ല ആ ഡോറിന്റെ പിത്തളയുടെ വട്ടക്കണ്ണി ഇപ്പോഴും നിൽക്കുന്നു മദീന പള്ളിയുടെ ഒരു റൂമ് ആ റൂമിന്റെ വട്ടക്കണ്ണി ഇപ്പോഴും നിലനിൽക്കുന്നു വേണമെങ്കിൽ മുജാഹിദികൾ ഒന്ന് ടെലിഫോൺ ചെയ്ത് ചോദിക്കട്ടെ മദീനയിൽ പോയ മുജാഹിദികൾ ഉണ്ടാകുമല്ലോ എന്താണ് അവിടെ ഉള്ളത് الذي ترجع شفاعته لكل هول من الاهوال مقتمين تلك مدينه لكل صلاه مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كل സഹോദരങ്ങളെ പാട്ട് തീർന്നു അതുകൊണ്ട് പിന്നെ നോക്ക് ആ നമ്മളെ പഴയ സുന്നികൾ യും വന്നലോ മദീനെയും വന്നലോ എന്ന് എല്ലാം അപ്പറത്തിറങ്ങി അപ്പറത്തെറങ്ങി അള്ളാഹുവിന്റെ റസൂലിനെ അഭിമുഖമായി ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ ആ ചൊബരിന്റെ മേലെ അതിനെ കാണും വലിയ സിർക്ക് അതെന്താണ് അത് കബറിലുള്ള നബിയെ വിളിച്ചു സഹായം ചോദിക്കുന്ന സിർക്ക്

റസൂലിലേക്ക് അഭിമുഖമായി അങ്ങ് നിന്നാൽ അവിടെ സ്വർണലിപി കൊണ്ട് എഴുതി വെച്ച എഴുതിവെച്ച രണ്ടുപേരിൽ പദ്യമാണ് ലോഹുവിൻറെ റസൂലിന്റെ ജാറത്തിന്റെ ചുമരിൻറെ പില്ലറിന്റെ മേലെ എഴുതി വെച്ചതാണ് അത് കഴിഞ്ഞാലോ

എന്റെ വീട്ടിന്റെയും എന്റെ മിമ്മറിന്റെയും ഇടക്കുള്ള സ്ഥലം അത് സ്വർഗ തോട്ടം നിങ്ങളിൽ നിന്നുള്ള തോട്ടമാണ് വീട് അതെ ഐസബിടെ വീടാ അവിടുത്തെ ഭാര്യമാരുടെ വീടാണ് അതിൽ ഐസബിയുടെ വീടാണ് അവിടെ ഉദ്ദേശം ആ വീട്ടിലാണ് ലോഹബിന്റെ റസൂല് അലഹി വസ്ല്ലാം ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത് ആ വീട് അതിന് എന്നും പറയാം അതുകൊണ്ട് എന്നും പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെയാണ് എന്റെ കബിറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം അത് സ്വർഗത്തോട്ടത്തിൽ ഉള്ള തോട്ടമാണ് ആ തോട്ടം മുഹമ്മദ് സ്ഥലത്ത് കയറാൻ നീ ചേച്ചി മൗലവി അവിടെ കയറി അവിടെ കയറിയിട്ട് ചുമരുകൊള്ളൊന്ന് തിരിഞ്ഞു നോക്കി ഇടത്ത് ഭാഗത്തെ കബിലൊക്കെ തിരിഞ്ഞു നിന്നിട്ട് എടുത്ത് ചുമരിലേക്ക് തിരിഞ്ഞു നോക്കി നോക്കുമ്പോ ആ ചുമരിന്റെ മോള് പള്ളിന്റെ ചുമരിന്റെ മോള് അതിനേക്കാൻ പള്ളിയെ പരിശീർക്ക് അതെന്താ അതിന്റെ പോളുള്ളത് അതിപ്പോൾ എഴുതിയെച്ചത് മദീനത്തെ തട്ടിപ്പ് നേരത്തെ എഴുതിയിട്ടുണ്ട് മരണാനന്തര കർമ്മങ്ങൾ തെളിവുകളിലൂടെ എന്താന്നറിയോ ഇതിൽ പറയാ മുഹമ്മദ് നബിയുടെ കബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന റൗദയും അതിന്റെ മുകളിലെ പച്ച കുബയും ഇന്നും നിലനിൽക്കുകയാണ് അസൂർദ് കബറിന്റെ മുകളിൽ ഒരു പച്ച കുപ്പ ഉണ്ടല്ലോ ആ കുപ്പയും ഇന്ന് നിലനിൽക്കുക എന്നും നിലനിൽക്കുകയാണ് സ്വഹാബികൾ താപികൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾക്ക് അത് പൊളിച്ചു മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്ത് മനസ്സിലായി എന്താ മനസ്സിലായത് നിങ്ങൾ ആലോചിക്കണം എന്താ മനസ്സിലായത് മുകളിലുള്ള പച്ച കുബ്ബ ആ പച്ച കുബ്ബ ഇന്നും നിലനിൽക്കുകയാണ് സ്വഹാബികൾ താപികൾ മുതൽ ഇങ്ങോട്ട് സ്വഹാബികൾ താപികൾ തുടങ്ങി ഇക്കാലവള വരെയുള്ള അനേക ആയിരം പണ്ഡിത മഹത്വക്കൾ അത് പൊളിച്ചു മാറ്റാൻ ആ നിർദ്ദേശിച്ചിട്ടില്ല എവിടെയാണ് ഇത് എഴുതി വിട്ടത് മരണാനന്തര കർമ്മങ്ങൾ തെളിവുകളിലൂടെ എന്ന് പറയുന്ന പുസ്തകം ആരായി എഴുതിയത് അഷ്റഫ് സഖാഫി കടവത്തൂര് കടവത്തൂര് അഷ്റഫ് സഖാഫി എഴുതിയ പുസ്തകത്തിലായിരോടും പറഞ്ഞില്ലേ അള്ളാൻ റസൂറിന്റെ മുകളിലുള്ള പച്ച ഇതൊക്കെ റസൂർ കാലം മുതൽ ഉള്ളതാണ് ഇതൊക്കെ പ്രവാചകന്റെ കാലം മുതൽ ഉള്ളതാണ് റസൂർന്റെ കാലം മുതൽ മുതലുള്ളതാണ് സഹാബികളത് കണ്ടു എതിർത്തില്ല താബികൾ അത് കണ്ടു എതിർത്തില്ല എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ടാ ഇവര് തെളിവുണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കണം റസൂൽ മുകളിലുള്ള പച്ച കുബ്ബ 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 ആ ആ എപ്പോഴാ എപ്പോഴാ നോക്ക് നിങ്ങൾ സുന്നി വോയിസ് ദൈവാരിക പുസ്തകം പതിനെട്ട് ലക്കം പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ സുന്നി വോയിസ്

ഇത്തരമൊരു മഹാദൗത്യത്തിന് കാർമികത്വം വഹിച്ചത് മിസ്രിലെ കൂസ് പട്ടണത്തിന്റെ ഗവർണർ ആയിരുന്നുദ്ദീൻ സാലിഹി ചക്രവർത്തിയുടെ താൽപര്യ പ്രകാരമാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത് അപ്പൊ എപ്പോഴാ കുബ്ബുണ്ടാക്കിയത് അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ ആ കുപ്പുണ്ടാക്കിയത് അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ മരണാനന്തര ജീവിതത്തിൽ പറയുന്നതോ സഹാബികളും ഇന്ന് വരെ പൊളിച്ചു നീക്കാൻ കല്പിച്ചിട്ടില്ല എടോ സഹാബിണ്ടായിരുന്നപ്പോടെ സഹാബിണ്ടായിരുന്നപ്പോ കുബ്ബുണ്ടോ താപികളുടെ കാര്യത്തിൽ കുബ്ബുണ്ടോ എന്നിട്ട് പൊളിക്കാൻ പറയല് രണ്ടും ഒരാടെ തന്നെയാണ് ഒന്നും സഹാബി മറ്റത് തുന്നി വോയിസ് രണ്ടും കളം വരാ നിങ്ങൾ ആലോചിക്കണം ഈ നിലക്ക് ഒരാൾ പറയാ കുമ്പം സഹാബി പറഞ്ഞിട്ടില്ല സാരം പറയാ അത് അറുന്നൂറ്റി എഴുപത്തെട്ടിലാണോ എന്തോട്ട് ഇതുപോലെ പേരോട് പറയാന്റെ ഖബർ കെട്ടിപ്പോ തെളിക്ക് പറ്റുമോ നിങ്ങക്ക് ഡയറിയുണ്ടോ തെളിയിക്കാൻ എന്നിട്ടൊരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇയാൾ തന്നെ പത്ത് രൂപ കാശ് വാങ്ങുക എന്തറിയോ ജൂതന്മാരുടെ സൈറ്റേ ആ സൈറ്റുകൾ പുറത്തുവിടുന്ന ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ഒരു പടം എന്താണെന്നറിയോ ഒരു തലപ്പാവൊക്കെ കെട്ടിയിട്ട് റസൂന്റെ പച്ചപ്പതപ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഈ സൈറ്റിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ആ ഫോട്ടോ റസൂർ ഉൽദാന്റെ ഖബറാണെന്ന് തെളിയിക്കാൻ നിങ്ങക്ക് ധൈര്യമുണ്ടോ തെളിക്ക് ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഇല്ല തെളിയിക്കാൻ പറ്റില്ല എന്നിട്ട് അത് പത്രിവെക്കും ഫോട്ടോ കോപ്പി എടുത്തിട്ട് മുപ്പര് വിറ്റ് കാശാക്ക കബർ കെട്ടി പോക്കി ഇവർ ഇടയ്ക്ക് സി ഡിയിൽ ഉണ്ട് അവിടെ എങ്ങനെ പറയുമോ അതിങ്ങനെ ആനിമേഷൻ കൊടുത്തിട്ട് റസൂർ ലാൻറെ കബറിന്റെ ആ വാതിലുണ്ടല്ലോ എല്ലാവർക്കും അതിനെ പോയാൽ കാണാന്ന് ആ വാതില് ആ വാതിൽ ഇങ്ങനെ കാണിക്ക കാണിച്ചിട്ട് ആ വാതിൽ തുറക്കുന്നതായിട്ട് കമ്പ്യൂട്ടറിൽ ആനിമേഷൻ കൊടുക്ക ഇത് കാണുന്ന അതുമായി വിവരമില്ലാത്ത അതുമായി അറിയാത്ത അതുമായി പിന്നെ ബന്ധമില്ലാത്ത ആളുകൾ കാണുമ്പോൾ വിചാരിക്കണം എന്നറിയോ ഈ കബരുണ്ടല്ലോ റസൂർ ഉള്ള റൗദയുടെ മുന്നിലുള്ള ആ വാതില് പ്രവാചകന്റെ കബറിന്റെ ആ പിന്നെ മുന്നിലുള്ള ആ വാതിലുണ്ടല്ലോ വീടിന്റെ വാതില് ആ വാതില് തുറന്ന അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈ കബര് കാണുന്നത് തോന്നിപ്പോ ആ നിലക്ക് ആനിമേഷൻ കൊടുത്തിട്ട് ഈ ഇങ്ങനെ തുറക്കുന്നതായിട്ട് ആനിമേഷൻ കൊടുത്തിട്ട് ഉടൻ തന്നെ മറ്റേ ഫിലിം ഏത് ഫിലിം ഈ തരത്തിൽ കെട്ടിപ്പൊക്കി പച്ചപ്പൊതപ്പെട്ടിരിക്കുന്ന തലയെക്കെട്ടുള്ള ആ കബറിന്റെ ഫിലിം വെച്ചു കൊടുത്തു സാധാരണക്കാരൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോ കബറ് ഇത് കള്ളത്തരല്ലേ ഇത് ആധികാരികമായ ഒരു രേഖ മക്കയുടെ മദീനയുടെ ചരിത്രം രേഖപ്പെടുത്തി പുറപ്പെടുത്തുവിടുന്ന നൂറായിരം ഗ്രന്ഥങ്ങളുണ്ട് നൂറായിരം ഗ്രന്ഥങ്ങളെ മക്ക മദീന ചരിത്രം അതിന്റെ പള്ളി നിർമ്മാണം അതിന്റെ വീട് നിർമ്മാണം അതുപോലെ തന്നെ അതിന്റെ പരിസര വികസനം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന എത്രയെത്രയോ ഗ്രന്ഥങ്ങൾ പുറത്തു വരുന്നുണ്ട് ആധികാരികമായിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഈ ചിത്രം കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റോ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് മൂപ്പരിനെ പോകുന്നത് ഇതൊന്ന് രണ്ടാമതായി പിന്നെ പറഞ്ഞതറിയോ അറിയോ ആദ്യം അവിടെ കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാ ഇത് പറയുന്നത് റസൂർദന്റെ കബറടിക്കപ്പോലിതുണ്ട് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പണ്ട് പണ്ട് മുതലേ ഉള്ളതാണ് അംഗീകരിക്കപ്പെട്ടതാണ് അത് സ്വീകരിക്കപ്പെടേണ്ടെന്ന് പറയാനല്ലേ ഇത് പറഞ്ഞത് എം പി എങ്കിൽ എപ്പോഴാ പദ്യം എഴുതിയെന്ന് ഈ അറിയോ ആ പദ്യേ അത് ഒരാൾ എഴുതിയതാണല്ലോ ഒരു പാട്ട് എഴുതിയതാണല്ലോ ആ പാട്ട് എഴുതിയിട്ട് എത്ര കൊല്ല എന്നറിയോ ഞാൻ പറയണ്ട തെരഞ്ഞെടുക്കപ്പെട്ട സ്വലാത്തുകൾ ആരായി പുസ്തകം എഴുതിയത് പാറന്നൂർ പി പിരി പാറന്നൂരും കുട്ടി എഴുതിയ പുസ്തക ആ പുസ്തകത്തിന്റെ അമ്പത്തി ഏഴാമത്തെ പേജിൽ പറയുന്നുള്ളബര്ക്കുബറ കബര് ആ വീട്ടിൽ ആ വീടിന്റെ മുകളിൽ എഴുതി വെച്ച ബൈത്ത് വീടിന്റെ മുകളിലൈത്ത് മുകളിലല്ല എന്താ ബൈത്ത് എന്നറിയോ ഈ ബൈത്ത് ആരെ അറിയോ സുൽത്താൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് അഹമ്മദ് ിയ ഈ കവിതയുടെ മഹത്വം കൊണ്ട് നബി സല്ലാഹു അലഹി വസല്ലമയുടെ വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു ഈ കവിത എഴുതിയിട്ട് എത്ര കൊല്ലായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുന്നൂറ് കൊല്ലം പോലും ആയില്ല കവിത എഴുതിയിട്ടേ ഈ കവിത എഴുതിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഈണത്തിൽ ഹ് നിനക്ക് കേൾപ്പിച്ചിങ്ങനെ വണ്ടിക്ക് റൈസ് കൂട്ടുന്ന പോലെ പോലെ ഇങ്ങനൊക്കെ മൂപ്പിച്ച് മൂപ്പിച്ചൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെ വിരലി പിടിപ്പിക്കാണ് ആരെ എഴുതി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോട്ടെ നൂറ്റി അങ്ങോട്ട് മാറ്റി വെ ബാക്കി റസൂർല വന്നു പോയിട്ട് എത്ര കൊല്ലായി ആയിരത്തി നാന്നൂറ് കൊല്ലായില്ലേ ആയിരത്തി നാനൂറ് കൊല്ലം മുത്തിരയിൽ വന്നിട്ട് പക്ഷേ ആയിരം കൊല്ലം അതവിടെ ഉണ്ടായില്ല ആയിരം കൊല്ലം ആ പദ്യം ഉണ്ടായില്ല സ്വഭാവത്ത് പോയിട്ട് ഇങ്ങോട്ട് ആയിരം കൊല്ലം ഇവിടെ ജീവിച്ച മഹത്തുക്കൾക്ക് ആ കവിത വായിക്കാൻ പറ്റിയില്ല ആയിരത്തിഒരുന്നൂ